ഹലോ വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ് ഹാവ് ടു ഡേയ്സ് ടോപ്പിക്സ് ഫങ്ഷൻ ആൻഡ് ടൈംസ് ആൻഡ് സ മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ് ഓഫ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ഇതിനു മുന്നേ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് സെറ്റ് ആൻഡ് റിലേഷൻ ടൈപ്പ്സ് ഓഫ് സെറ്റ് റിലേഷൻ ടൈപ്പ്സ് ഓഫ് റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ഇക്വാലൻസ് ക്ലാസ് ക്ലോഷ്യർ ഓഫ് റിലേഷൻ അത്രയും ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട് ഇനി മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് ഓഫ് കോഴ്സ് എറ്റ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഫംഗ്ഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എ ഫംഗ്ഷൻ ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ലൈക്ക് ഇൻജക്റ്റീവ് സർജക്റ്റീവ് ആൻഡ് ബൈജക്റ്റീവ് ഈ മൂന്ന് ടൈപ്പ്സ് ഓഫ് ഫംഗ്ഷൻസുമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ സജഷൻസിൻ്റെ കമൻസ് ആയിട്ട് അറിയിക്കണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക

അപ്പോൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ എലമെന്റ് എ ടു ബി ആണ് നമ്മളുടെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സിനെയും അടുത്ത സെറ്റിലെ ഒരു യുണീക്ക് എലമെന്റിൽ നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്യുക അപ്പോൾ ആ ഫംഗ്ഷന് നമ്മൾ എഫ് ഓഫ് എക്സ് അതായത് എക്സ് എലമെന്റ് നോക്കിയോ വിച്ച് അസോസിയേറ്റ്സ് എവറി എലമെന്റ് എക്സ് എലമെൻ്റ് എന്ന് പറഞ്ഞ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനെയും ടു യുണീക്ക് എലമെന്റ് ബി വിറ്റ് സ്റ്റാർട്ടഡ് ബൈ എഫ് ഓഫ് എക്സ് ഓക്കെ കാണിച്ച ഫംഗ്ഷൻ എഫ് റം എ ടു ബി അപ്പോൾ ഇതാണ് നമ്മൾ ഫംഗ്ഷൻ്റെ നോർമൽ ഡിനോട്ടേഷൻ ഇങ്ങനെയാണ് എഫ് റം എ ടു ബി ആൻഡ് നമ്മൾ എഫ്ഒഫിക്സ് ഇൻസ് കോൾ ദ ഇമേജ് ഓഫ് എക്സ് എലമെൻ്റ് എ അണ്ടർ എഫ് അപ്പോൾ ഇവിടെ എഫ് ഒഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് എയിലുള്ള എലമെൻറ്റിനെ ബിയിലോട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുക അപ്പോൾ എഫ്ഒഫിക്സ് എന്ന് പറയുന്നത് ഇമേജാണ് എക്സിലുള്ള ഐ മീൻ എയിലുള്ള എക്സിൻ്റെ എലമെൻറ്റിൻ്റെ ഇമേജിനെയാണ് എഫ് ഒഫിക്സ് എന്ന് പറയുക ഓക്കെ അണ്ടർ ദിസ് ഫങ്ഷൻ സോ ഈ ഫംഗ്ഷൻ ഇറ്റ്സ് എ റിലേഷൻ ഫ്രം എ ടു ബി റൈറ്റ് എ ടു ബി ബിയിലുള്ള ഒരു കണക്ഷനാണ് ഫംഗ്ഷൻ പറയുന്നത് ആൻഡ് ആ ഫംഗ്ഷന് നമ്മൾ നോർമലി എക്സ് എന്ന് പറഞ്ഞ എലമെന്റിനെ ബിയിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എഫ് ഓഫ് എക്സ് എന്നാണ് ആൻഡ് ഈ എഫ് ഓഫ് എക്സ് ഓഫിക്സ് ദ ഇമേജ് ഓഫ് എക്സ് എലമെന്റ് അണ്ടർ എഫ് നമുക്കൊരു റെപ്രസന്റേഷൻ നോക്കാം അപ്പൊ ഈ ഫംഗ്ഷനെ നമുക്ക് രണ്ടു തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം ഫസ്റ്റ് കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗിവിംഗ് ദ ഇമേജ് ഓഫ് ഓൾ എലമെന്റ് ഓഫ് എ അതായത് നമുക്ക് ഇതാ ഇതാണ് ഫങ്ഷൻ കണ്ടോ എഫ് ഫ്രം ഈ രണ്ട് എ ടു ബി എ എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ആണ് ബി എന്ന് പറയുന്നത് സെറ്റ് വൺ ടു ത്രീ ഫോർ ആണ് അപ്പം ഇനി നമുക്ക് ഇതാണ് ആ സിനാരി ഓട്ടോ എഫ് ഫ്രം എ ടു ബി ഇനി ഓരോ എഫ് ഓഫ് ഓഫിക്സും എന്താന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം അതാണ് ഗിവിങ് ദ ഇമേജ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എ ആദ്യത്തെ മെത്തേഡ് അപ്പൊ ആദ്യം ഇതാണ് ഫംഗ്ഷൻ അപ്പൊ എഫ് ഓഫ് എ എഫ് ഓഫ് എ എന്താണ് ഈക്വൽ ടു വൺ എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ടു എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു ത്രീ അങ്ങനെ നമ്മുടെ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഇമേജ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പറയുക ഡിഫൈൻ ചെയ്യാണ് അത് ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ അടുത്ത റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ബൈ കമ്പ്യൂട്ടേഷണൽ റൂൾ ദാറ്റ് വൺസ് എക്സസ് ഗി വൺ ഓക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ നമ്മളിപ്പോ ഓരോ എലമെന്റിന്റെയും ഇമേജ് എടുത്ത് കാണിക്കുക ചെയ്തത് ഇതിങ്ങനെയല്ല ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് അപ്പോൾ എഫ് ഫ്രം ആർ ടു ആർ അതായത് എന്താ റിയൽ നമ്പേഴ്സ് എന്നോട് റിയൽ നമ്പേഴ്സ് നമ്പേഴ്സൊക്കെയാണ് സെറ്റ് രണ്ട് റിയൽ നമ്പേഴ്സാണ് കാണിക്കുന്നത് ആൻഡ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ബൈ എഫ്സ് ഇസ് ഈക്വൽ ടു എക്സ്ക്വയർ പ്ലസ് വൺ സറ്റ് എക്സ് എലമെന്റ് ആർ ഓക്കെ അപ്പോൾ ഒരു ജനറൽ ആണ് ഒരു പെർട്ടിക്കുലർ എലമെന്റിന്റെ എഫ് ഓഫിക്സ് കാണണമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ കണ്ടാൽ മതി ഫോർ എക്സാമ്പിൾ ടു ആണ് നമ്മളുടെ എലമെന്റ് എഫ് ഓഫ് ടു കാണണമെങ്കിൽ ടു സ്ക്വയർ പ്ലസ് വൺ എഫ് ഓഫ് ത്രീ കാണണമെങ്കിൽ ത്രീ സ്ക്വയർ പ്ലസ് വൺ അങ്ങനെ ജനറൽ ആയിട്ടുള്ള ആണ് ആയിട്ട് നമ്മൾ ഫംഗ്ഷൻ നമുക്ക് കാണിക്കാം അപ്പോൾ ഇതാണത്രയാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫംഗ്ഷനിൽ പറയാനുള്ളത് രണ്ട് തരത്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നു ആദ്യ ഗിവിങ് ദ ഇമേജ് ഓഫ് ഓൾ എലമെന്റ് ഓഫ് എ രണ്ടാമത്തത് യൂസിങ് എ കമ്പ്യൂട്ടേഷണൽ റൂൾ ദാറ്റ് കമ്പ്യൂട്ട്സ് എഫിക്സ് നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഫങ്ഷൻ അപ്പോൾ ഞാൻ ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ കാണിച്ചില്ല നമുക്ക് ഈ ടൈപ്സിന്റെ കൂടെ നോക്കാം ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ജനറലി ധാര ത്രീ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ് ആൻഡ് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ മീൻസ് വൺ വൺ ഓൺ ടു വൺ ടു വൺ വൺ ഓൺ ടു ഇങ്ങനെയാണ് നമ്മൾ ആ ഫംഗ്ഷൻ്റെ പേരുകൾ പറയുന്നത് സോ വൺ വൺ ഫംഗ്ഷൻസ് ഓൾസോനോൺ ഇഞ്ചക്ഷൻ ഓൺ ടു ഫംഗ്ഷൻസ് ഓൾസോനോണ സർജക്ഷൻ വൺ വൺ ഓൺ ടൂ ഫംഗ്ഷൻസ് ഓൾസോണസ് ബൈജക്ഷൻ ഓക്കെ ഇഞ്ചക്ഷൻ ഓൺ ടു സർജക്ഷൻ വൺ വൺ ഓൺ ടു ബൈജക്ഷൻ ഓരോന്ന് നോക്കാം ആദ്യത്തത് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ One to one function defined that each element of one set say set A is mapped with a unique element of another set, set B. Or it could be defined as each element of set A has a unique element on set B. A function f from A to B is said to be 1, 1 if f of, x is, x, f of x1 is equal to f of x2 implies x1 is equal to x2. അപ്പൊ പറയണത് എത്രയുള്ളൂ ഈ ഒരു ലൈൻ മനസ്സിലാവും ഈ എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് എ യുണീക്ക് എലമെന്റ് ഓൺ സെറ്റ് ബി അപ്പൊ നമ്മളുടെ ഈ രണ്ട് എക്സാമ്പിൾ എടുക്കുക അപ്പൊ ഇവിടെ നോക്കിയേ ഓരോ സെറ്റ് എയിലെ അതായത് ആദ്യത്തെ സെറ്റിലെ ഓരോ എലമെന്റിനും യുണീക്ക് ആയിട്ടുള്ള ഇമേജ് ആണ് ബിയിൽ ഉണ്ടാവേണ്ടത് ഉം ഓക്കെ അപ്പൊ വൺ ഇമേജ് എന്താ ഡി ആണ് ഉം അതുപോലെ നമുക്ക് വേണമെങ്കിൽ ടുവിൻ്റെ ഇമേജും ഡി ആക്കാൻ പറ്റും പക്ഷെ വൺ വൺ ഫംഗ്ഷൻ്റെ കേസിൽ അത് നടക്കില്ല ഓരോ എലമെൻറ്റിനും യുണീക്ക് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടായിരിക്കുക ഉള്ളൂ ഡെഫിനേഷൻ അപ്പോൾ ഇവിടെ ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ ഒന്ന് സാധിച്ചു നോക്കി ഓക്കെ എഫ് ഫ്രം എ ടു ബി സെറ്റ് ബി വൺ വൺ ഇഫ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു അതായത് ഇതാണ് എക്സ് വൺ ഇതാണ് എക്സ് ടു എന്ന് വിചാരിച്ചോ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇമേജ് ഈക്വൽ ആവണമെങ്കിൽ ഇപ്പൊ രണ്ടത് ഇമേജ് ഈക്വൽ അല്ലാന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഈക്വൽ ആവണമെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളോ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു അതായത് ഇവിടെയും വൺ ആയിരിക്കണം ഇവിടെയും വൺ ആയിരിക്കണം സെയിം എലമെന്റ് ആണെങ്കിൽ മാത്രമാണ് സെയിം ഇമേജ് ഉണ്ടാവുകയുള്ളൂ ഡിഫറെന്റ് എലമെന്റ്സ് ആണെങ്കിൽ ഇമേജ് എപ്പോഴും യുണീക്ക് ആയിരിക്കും എന്നുള്ള റെപ്രസെന്റേഷൻ ആണ് എന്നുള്ള ടൈപ്പിനെയാണ് നമ്മള് വൺ വൺ ഫങ്ഷൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നോക്കിയേ നോക്കിയാൽ ഫസ്റ്റ് സെറ്റിൽ വൺ ടു ത്രീ മൂന്ന് എലമെന്റ് ഉണ്ട് രണ്ടാം സെറ്റിൽ ഡി ബി സി എ നാല് എലമെന്റ് ഉണ്ട് ആൻഡ് മൂന്ന് എലമെന്റ്സിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് നാലാമത്തെ ഒരു എലമെന്റ് ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട് അതായത് ഒരാൾക്ക് മാത്രം മാപ്പിംഗ് ഒന്നും ഇല്ല അത് പ്രശ്നമില്ല ഇല്ല പക്ഷെ അതുപോലെ ഇവിടെ പറ്റില്ല ഐ മീൻ ഇവിടെ ഇപ്പൊ ഞാൻ ത്രീക്ക് മാപ്പിംഗ് കൊടുത്തിട്ടില്ലാന്ന് വിചാരിക്കാം അപ്പൊ അതൊരു ഫങ്ഷൻ ആവില്ല കാരണം ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എവ്രി എലമെന്റ് ഓഫ് സെറ്റ് എ ഇസ് റിലേറ്റഡ് ടു അനദർ എലമെന്റ് ഇൻ സെറ്റ് ബി ഓക്കെ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനെയും അടുത്ത സെറ്റിലേക്ക് മാപ്പ് ചെയ്യണം അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനേഷനിൽ പറയേണ്ടതായിരുന്നു കേട്ടോ അപ്പം പോസിബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇപ്പം ത്രീക്ക് നമ്മളൊരു ഒറ്റ ഇതും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക അതായത് ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ ഇല്ല ഇല്ലാന്ന് വിചാരിക്കുക ത്രീക്ക് മാപ്പിംഗ് കൊടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ് മീൻ ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ അടുത്ത കാര്യം വണ്ണിൽ നിന്ന് ഡീലിക്കും കൊടുത്തിട്ടുണ്ട് ആൻഡ് വണ്ണിൽ നിന്ന് ഞാനിപ്പോൾ ബിയിലേക്കും കൊടുക്കാൻ പോവാന്ന് വിചാരിക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ദിസ്ഇസ് നോട്ട് എ ഫംഗ്ഷൻ ക്ലിയർ ആണോ അതായത് ഈ സെറ്റ് എയിലെ ഓരോ എലമെന്റും ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജിലേക്ക് വേണം പോകാൻ യുണീക്ക് ഇമേജ് ആയിരിക്കണം അതായത് ഒരു എലമെന്റിനിന്ന് ഒരു തവണയെ പോവുള്ളൂ ഇതിൽ നിന്ന് രണ്ട് എലമെന്റ് അതായത് ഒരു എലമെന്റി ഒരു എലമെന്റിന് തന്നെ രണ്ട് ഇമേജ് ഒരിക്കലും ഉണ്ടാവില്ല ഒരു എലമെന്റിന് ഒരു ഇമേജേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ലൈൻ പോസിബിൾ അല്ല അത് വണ്ണീന്ന് ഡിയിലേക്കും വണ്ണീന്ന് ബിയിൽക്കും പോവാന്നുള്ളത് പോസിബിൾ അല്ല പക്ഷെ പോസിബിളായ വേറൊരു കാര്യമുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് എലമെന്റിന് സെയിം ഇമേജ് ഉണ്ടാവാം അതിൽ പ്രശ്നമില്ല അതായത് ഒരു എലമെന്റിന് രണ്ട് ഇമേജ് ഉണ്ടാവരുത് ബറ്റ് ടു എലമെന്റ്സ് ക്യാൻ ഹാവ് ദ സെയിം ഇമേജ് കൺസെപ്റ്റ് ക്ലിയർ ആണോ ഒരു എലമെന്റിന് രണ്ട് ഇമേജ് ഉണ്ടാവാൻ പാടില്ല പക്ഷെ രണ്ട് എലമെന്റിന് ഒരു ഇമേജ് ഉണ്ടായത് കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇതാണ് എലമെന്റ് ഈ എലമെന്റിന് ഇതും ഇതും രണ്ട് ഇമേജും ഉണ്ടാവാൻ പാടില്ല പക്ഷെ വണ്ണും ടൂവും വണ്ണിനും ടൂവിനും കോമൺ ആയിട്ട് എന്താ ഇങ്ങനെ കൊടുക്കാൻ ആണ് വണ്ണിന്റെ ഇമേജും ഡി തന്നെ ടൂവിന്റെ ഇമേജും ഡി തന്നെ അതും ഫങ്ഷന് ആണ് പക്ഷെ നമ്മുടെ ഫങ്ഷൻ എന്താ വൺ വൺ ഫങ്ഷനാണ് വൺ വൺ ഫങ്ഷന് ഇത് പോസിബിൾ അല്ല വൺ വൺ ഫങ്ഷന് എല്ലാ എലമെന്റ്സിനും യുണീക്ക് ആയിട്ടുള്ള ഇമേജ് മാത്രമാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഇത്രയാണ് വൺ വണ്ണില് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആൻഡ് അതുപോലെ ഇത് നോക്കിയാൽ ഇവിടെ നാല് എലമെന്റ് ഇവിടെയും നാല് എലമെന്റ് എല്ലാം വൺ ടു വൺ മാപ്പിംഗ് ആണ് ഇവിടെ ഒന്നും ബാക്കിയും കൂടിയില്ല ഇവിടെ ഇപ്പൊ ബാക്കിയുണ്ട് ഐ മീൻ ബാക്കി എല്ലാം കൂടെ ആണെന്ന് കാണിക്കാനാണ് ഞാൻ ഈ രണ്ട് വിട്ടത് കേട്ടോ ഇത് രണ്ടായാലും വൺ വൺ തന്നെയാണ് അടുത്തത് ഓൺ ടു ഓൺ ടൂറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ടു പറയണമെങ്കിൽ നമ്മൾ ഇതും കൂട്ടി പറയാം അതായത് ഇവിടെ കണ്ടില്ലേ ഒരു സി ബാലൻസ് വന്നില്ലേ അതായത് രണ്ടാമത്തെ സെറ്റില് കണക്ട് ചെയ്യാത്ത ഒരു എലമെന്റ് ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം ഓൺ ടൂല് വരാൻ പാടില്ല ഇവിടെ ഒരൊറ്റ എലമെന്റ് പോലും ബാലൻസ് ഉണ്ടാവാൻ പാടില്ല എല്ലാ എലമെന്റും കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം ആൻഡ് അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു എലമെന്റ് രണ്ടെണ്ണത്തേക്ക് പോവാന്ന് പറഞ്ഞില്ലേ ആ സംഭവം ഇവിടെ പോസിബിൾ ആണ് നമുക്ക് സർജഷന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം ഓൺ ടു ഫംഗ്ഷൻ ഓർ സർജൻ പറയാനുള്ളത് അപ്പൊ റേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫംഗ്ഷന്റെ റേഞ്ച്ന്ന് പറയുന്നത് ഇമേജസിന്റെ സെറ്റ് ആണ് റേഞ്ച് അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയ ഇത് വണ്ണിന്റെ ഇമേജ് ഡി ആണ് ടു ബി ആണ് ത്രീന്റെയും ഫോറിന്റെയും സി ആണ് സോ ഡി ബി സി ആ ദ ഇമേജസ് ആൻഡ് സെറ്റ് സെറ്റ് ഡി ബി സി എന്ന് പറയുന്നത് വയ്യ അല്ലേ അപ്പോ വൈ ആണ് അപ്പോ ഈ റേഞ്ച് ബി ആയി കറക്റ്റ് ആയില്ലേ രണ്ടാമത്തെ സെറ്റ് ആയിരിക്കണം റേഞ്ച് എന്ന് വെച്ചാൽ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ആദ്യത്തെ സെറ്റിന്റെ ഇമേജസ് ആയിരിക്കണം ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ ഇവിടെ നോക്കിയേ ഇൻ അതർ വേർഡ്സ് ഈ ഫോർ എവ്രി എലമെന്റ് ബി എലമെന്റ് പി ഫോർ എവ്രി എലമെന്റ് ബി എലമെന്റ് ബി അപ്പോ ഇതിലുള്ള എല്ലാ എലമെന്റ് ഏത് എലമെന്റ് എടുത്താലും

സിക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് ത്രീയും ഫോറും ഉണ്ട് എഫ് ഓഫ് ത്രീ ഈക്വൽ ടു സി എഫ് ഓഫ് ഫോർ ഇസ് ഈക്വൽ ടു സി സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓൺ ടു ഫങ്ഷൻ ഓർ സർജക്ഷൻ എന്ന് പറയാ അടുത്തത് എന്താണ് ബൈജക്ഷൻ വൺ വൺ ഓൺ ടു പേര് തന്നെ അറിഞ്ഞൂടെ വൺ വണും ആയിരിക്കണം ഓൺ ടു ആയിരിക്കണം രണ്ടിന്റെയും കോമ്പിനേഷനെയാണ് ബൈജക്ഷൻ എന്ന് പറയുന്നത് എ മാപ്പിംഗ് വിച്ച് ഇസ് ഇൻജക്ടീവ് ആൻഡ് സർജക്ടീവ്സ് നോൺ ആസ് ബൈജക്ഷൻ അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് ഓരോ എലമെന്റിനും യുണീക്ക് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാവുകയും വേണം ഇവിടെ ഒന്നും ബാക്കി വരാനും പാടില്ല ഓക്കെ അപ്പൊ നമ്മൾ ഈ പഠിച്ച രണ്ടെണ്ണം ഒരു എക്സാമ്പിൾ സർ ബൈജക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ അതായത് ഇന്റിജേഴ്സ് എന്നാണ് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ടു സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഇതാണ് ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ വൺ വൺ ഓൺ ടു ക്ഷനും സജക്ഷനും ഒക്കെ തന്നെയാണ് കാരണം നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അതായത് ഞാനിപ്പോ ഇവിടെ വണ്ണിട്ട് കൊടുത്തു വിചാരിക്കാം എഫ് ഓഫ് വണ് ഈക്വൽ ടു എന്താ വൺ പ്ലസ് ടു ത്രീ ആണ് കിട്ടുക ടു പ്ലസ് ടു ഫോർ ആണ് കിട്ട ഇപ്പൊ എല്ലാത്തിന്റെയും കൂടെ ടു ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഇമേജ് അപ്പൊ ഒരിക്കലും യുണീക്ക് ഇമേജ് വരില്ല ഉം അതുപോലെ തന്നെ എല്ലാ നമ്പേഴ്സിനും ഇമേജസ് നമുക്കിവിടെ കിട്ടുകയും ചെയ്യും കണക്ഷൻ വരുന്നത് സെഡ് ടു സെഡ് ആണ് നമ്മൾ ഫംഗ്ഷൻ വരുന്നത് അതുകൊണ്ട് ഈ ഒരു ഫങ്ഷൻ ഇൻജക്റ്റീവും സർജക്റ്റീവും ആണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വൺ വൺ ഓൺ ടു ഓർ ബൈജക്ഷൻ എന്ന് പറയുന്നു അപ്പോൾ ജനറലി ഇതിൻ്റെ അല്ലെങ്കിൽ മീൻ സ്ട്രക്ചറിൽ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഒന്നും കൂടെ പറയാം അപ്പോൾ ആദ്യത്തെ കേസിൽ മിനിമൽ കേസ് എടുക്കാം കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ മിനിമം കേസ് എടുക്കുക അതായത് ഇഞ്ചക്ഷൻ ആണെങ്കിൽ വൺ വൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഓരോന്നിനും നിന്നും യുണീക്ക് ആയിട്ടുള്ള എലമെന്റ്സിലേക്ക് വേണം കണക്ഷൻ പോവാൻ അതുപോലെ ഇവിടെ ബാക്കി വേണമെങ്കിൽ വന്നാലും കുഴപ്പമില്ല പക്ഷെ സർജക്ഷൻ ആണെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള എലമെന്റ്സിലേക്ക് കണക് കണക്ഷൻ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇവിടെ ബാക്കി വരാൻ പാടില്ല ബൈജക്ഷൻ ആണെങ്കിലോ ആയിട്ടുള്ള എലമെന്റ്സിലേക്ക് കണക്ഷൻ പോവുകയും വേണം ഇവിടെ ഒന്നും ബാലൻസ് വരാനും പാടില്ല അപ്പൊ എല്ലാത്തിന്റെയും ഡെഫിനീഷൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ കൺസെപ്റ്റ് ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ പക്ഷേ എക്സാമിനും എല്ലാ പെർപ്പസിനും വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യണം ഇനി നമുക്ക് പറയാനുള്ളത് ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ ഉം ഓക്കെ എഫ് ഫ്രം എ ടു ബി ഇസ് എ ബൈജക്റ്റീവ് മാപ്പിംഗ് ഒരു ബൈജക്ഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത് ദൻ ദ മാപ്പിംഗ് എഫ് ഇൻവേഴ്സ് ഫ്രം ബി ടു എ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ ബൈ എഫ് ഇൻവേഴ്സ്

ി ടു എ ആണ് എഫ് ഇൻവേഴ്സ് വരേണ്ടത് ആൻഡ് ഇറ്റ് അസോസിയേറ്റ്സ് എവ്രി എലമെന്റ് വൈ എലമെന്റ് ബി ഇപ്പം വൈ ഇതിലുള്ള ബിയിലുള്ള ഓരോ എലമെന്റിനെയും നമ്മൾ കറസ്പോണ്ടിങ് എക്സ് എലമെന്റ് എ ആയിട്ട് മാപ്പ് ചെയ്യും എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബിന്റെ ഇൻവേഴ്സ് മാപ്പിംഗ് എന്താ അതായത് ഇങ്ങനെ നോക്കാം എഫ് ഓഫ് വൺ ഇതാണ് ഫംഗ്ഷൻ ഫസ്റ്റ് സെറ്റ് രണ്ടാം സെറ്റ് ഫംഗ്ഷൻ ആണിത് എഫ് ഓഫ് വൺ ഈക്വൽ ടു എ ആണ് അല്ലേ അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് എ എന്താ വൺ അത്രയേ ഉള്ളു അതുപോലെ തന്നെ നമുക്ക് ഓരോന്ന് എഫ് ഓഫ് ത്രീ സി ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് സി ആണ് ത്രീ എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ആണ് ഫോർ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഇത്രയാണ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷനിൽ പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ വോട്ട് ഇസ് എ ഫംഗ്ഷൻ എന്നുള്ളതും റെപ്രസെന്റേഷൻ ഓഫ് ഫംഗ്ഷൻ വൺ ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് Uh, hope you understand the topic. Thank you for watching.